അസ്സാമലൈക്കും സ്വപ്ന വ്യാഖ്യാനം അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് മനോഹരമായിട്ട് സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ച മഹാപണ്ഡിതനാണ് ഇബനുസീരിയൻ എന്നവർ പലരും അദ്ദേഹത്തോട് ചോദിച്ച സ്വപ്നങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത മറുപടികൾ അതേപടി പുലർന്നിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പലരും തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അവയ്ക്ക് കൊടുത്ത മറുപടികളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വിശ്വപ്രസിദ്ധനായ സ്വപ്ന വ്യാഖ്യാതാവും മഹാപണ്ഡിതനുമായിട്ടുള്ള ഇബിനുസീരിയൻ എന്നവർ ഒരു സദസ്സിലിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു പ്രഭോ എനിക്കൊരു സ്വപ്നത്തിനെ കുറിച്ച് അറിയണം അതായത് സ്വപ്നം ഇതാണ് ഞാനൊരു മുട്ട പൊട്ടിക്കുന്നു എന്നിട്ട് ആ മുട്ടയുടെ വെള്ളക്കരു മാത്രം ഞാൻ എടുക്കുന്നു മഞ്ഞക്കരു ഉപേക്ഷിക്കുന്നു എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇബിനുസീരിയൻ പറഞ്ഞു ഈ സ്വപ്നം കണ്ടയാൾ വരട്ടെ വ്യാഖ്യാനം അയാളോടെ പറയൂ സ്വപ്നക്കാരൻ പറഞ്ഞു അയാൾക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് താങ്കൾ വ്യാഖ്യാനം എന്നോട് പറയൂ ഞാൻ അയാളെ അറിയിക്കാം അത് പറ്റില്ല സ്വപ്നക്കാരൻ തന്നെ വന്നാലേ വ്യാഖ്യാനം പറയൂ അയാൾ എത്ര അപേക്ഷിച്ചിട്ടും സീരീൻ വ്യാഖ്യാനം പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത് ഇബിനുസീരീൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ സത്യം ചെയ്യണം അയാൾ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത് ഉടനെ തന്നെ സീരീൻ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളോട് പറഞ്ഞു ഇതാ ഇയാളെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കൂ കബറ് മാന്തി മോഷണം നടത്തുന്ന ആളാണ് ഇയാൾ ആ സമയത്ത് സ്വപ്നക്കാരൻ പറഞ്ഞു പ്രഭോ മാപ്പ് നൽകണം എന്നെ പിടിച്ചു പോലീസിൽ ഏൽപ്പിക്കരുത് ഞാനിത് അങ്ങയുടെ മുൻപിൽ വെച്ച് സത്യം ചെയ്യുന്നു ഇനി ഞാൻ മേലാൽ ആ പണി ചെയ്യില്ല മറ്റൊരിക്കൽ ഒരു വ്യക്തി വന്നിട്ട് ഇബിനുസീരിനോട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു പലതരം വർണ്ണങ്ങളുള്ള ഒരു പക്ഷിയെ ഞാൻ പിടിച്ചു എന്നിട്ട് അതിനെ അറുക്കാൻ വേണ്ടി കത്തിയെടുത്ത് അതിൻ്റെ കഴുത്തിൽ വെച്ചു പെട്ടെന്ന് അത് പിടഞ്ഞു കളഞ്ഞു അതിനാൽ അറുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ട് പ്രാവശ്യം കൂടി ശ്രമിച്ചു നോക്കി പക്ഷെ അറുക്കാൻ കഴിഞ്ഞില്ല നാലാമത്തെ പ്രാവശ്യമാണ് ഉദ്ദേശിച്ച പോലെ അറുക്കാൻ സാധിച്ചത് ഇബിനുസേരീൻ പറഞ്ഞു നല്ലൊരു സ്വപ്നമാണിത് താങ്കളുടെ കന്യകയായ മണവാട്ടി പെണ്ണ് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിന് വേണ്ടിയിട്ട് താങ്കൾ മൂന്ന് തവണ ശ്രമിച്ചു നോക്കി പക്ഷെ നടന്നില്ല നാലാമത്തെ തവണയാണ് അവൾ സമ്മതിച്ചത് സ്വപ്നക്കാരൻ പറഞ്ഞു താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് അഞ്ച് ദിവസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത് മറ്റൊരാൾ ഇബിനുസീരിനോട് ചോദിച്ച ചോദ്യം എങ്ങനെയായിരുന്നു ഞാനൊരു എലിയെ സംഭവം ചെയ്യുന്നു അതിൻ്റെ വയറ്റിൽ നിന്നൊരു കാരക്ക പുറത്തു വരുന്നു ഇബിനുസീരിൻ പറഞ്ഞു വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെയാണോ താങ്കൾ വിവാഹം കഴിച്ചിരിക്കുന്നത് അതെ എങ്കിൽ ആ സ്ത്രീ ഇപ്പോൾ ഗർഭിണിയാണ് അവൾക്ക് സൽസ്വഭാവിയും അനുഗ്രഹീതനുമായ ഒരു ആൺകുഞ്ഞ് ജനിക്കും എന്നതാണ് ഈ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരിക്കൽ ഒരാൾ ഇബിനുസീരിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് പ്രഭോ മനുഷ്യരുടെ നാക്കിനും ലിംഗത്തിനും ഞാൻ സീല് വെക്കുന്നതായിട്ട് സ്വപ്നം കാണുന്നു എന്താണ് എന്താണിതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇബിനുസീരിൻ ചോദിച്ചു താങ്കൾ ഒരു മുക്രിയാണോ ബാങ്ക് കൊടുക്കുന്ന അതെ ഞാനൊരു മുക്രിയാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ റമദാനിൽ സമയമാകുന്നതിന് മുൻപ് സുബിഹി ബാങ്ക് വിളിച്ചു അതാണ് ആ സ്വപ്നം കൊണ്ട് അർത്ഥമാക്കുന്നത് സ്വപ്നക്കാരൻ പറഞ്ഞു അതേ തീർച്ചയായിട്ടും എൻ്റെ പക്കൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചതാണ് ഒരിക്കൽ ഇബിനുസീരീൻ്റെ വീട്ടിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു എൻ്റെ ദാസിയായ ഒരു കറുത്ത സ്ത്രീയും ഞാനും കൂടി ഒരു പാത്രത്തിൽ നിന്ന് മത്സ്യം ഭക്ഷിക്കുന്നു ഇബിനുസീരീൻ പറഞ്ഞു ഞാൻ താങ്കളുടെ വീട്ടിലേക്ക് വരാം വ്യാഖ്യാനം അവിടെ വെച്ച് പറയാം ഇബിനുസീരീൻ സ്വപ്നം കണ്ട വ്യക്തിയുടെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാസിയായ കറുത്ത സ്ത്രീയെ കണ്ടു സീരി സ്വപ്നക്കാരനോട് ചോദിച്ചു താങ്കൾ അവളുടെ കൂടെ കിടപ്പറ പങ്കിട്ടിട്ടുണ്ടോ ഇല്ല എങ്കിൽ അവളുമായി അറയിലേക്ക് ചെല്ലു സ്വപ്നക്കാരൻ തൻ്റെ ദാസിയുടെ കൂടെ അറയിലേക്ക് ചെന്നു അധിക സമയം കഴിഞ്ഞില്ല അതിനു മുൻപേ അയാൾ അറയിൽ നിന്ന് ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് സീരിനോട് പറഞ്ഞു പ്രഭു അത് സ്ത്രീയല്ല പുരുഷനാണ് വേഷം മാറിയതായിരുന്നു സീരിൻ പറഞ്ഞു എങ്കിൽ നിന്റെ ഭാര്യയുമായിട്ട് അവന് അവിഹിത ബന്ധമുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഇബിനുസീരിൻ എന്ന മഹാപണ്ഡിത പ്രതിഭ ജീവിച്ചിരുന്ന കാലത്ത് പലരും വന്നിട്ട് തങ്ങൾ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടികളാണ് നല്ല നല്ല സ്വപ്നങ്ങൾ കാണാനും അവയുടെ വ്യാഖ്യാനങ്ങളൊക്കെ പുലർന്നു കാണാനും നമുക്കെല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇൻഷാല്ല മറ്റൊരു വീഡിയോസിൽ വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു ഗുഡ് ബൈ അസ്സലാമലൈക്കും